പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ സമരത്തിലേക്ക് രണ്ടായിരത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സൈക്കിൾ യാത്ര നടത്തി പ്രതിഷേധിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ പ്രചാരണാർത്ഥമായാണ് വേറിട്ട പ്രതിഷേധം ഉൾപ്പെട്ട വരുന്ന ഉദ്യോഗാർത്ഥികളാണ് പ്രതിഷേധവുമായി സമരത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികവും നിയമനം നടക്കുമ്പോഴാണ് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ രണ്ടു മാസം കൂടി ശേഷിക്കെ ഇവരുടെ പ്രതിഷേധം പത്തായിരം പേര് ഞങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് പുറത്ത് അതായത് ജോലി കിട്ടാതെ കിടക്കണ വെറും പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇരുപത്തൊന്ന് ശതമാനം നിയമനം മാത്രമേ വന്നിട്ടുള്ളൂ കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രതിഷേധ സൈക്കിൾ റാലി നടത്തുകയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ മാസം പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരവും ഇവർ നടത്തുന്നുണ്ട് ഇനി ഒരു അറുപത്തെട്ട് ദിവസം കൂടിയുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അപ്പൊ നമ്മൾ പന്ത്രണ്ടാം തീയതി ഒരു അനിശ്ചിതകാല സമരം നമ്മൾ സംഘടിപ്പിക്കുന്നു ആഭ്യന്തര വകുപ്പിൽ ജീവനക്കാരുടെ കുറവ് വലിയ തോതിൽ വർധിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നിയമനം കാത്ത് ആയിരങ്ങൾ പ്രതിഷേധം നടത്തുന്നത് അപ്പോൾ അംഗബലം വളരെ കുറവാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഡി ജി പി ഒരു എല്ലാ സ്റ്റേഷനിലും എത്ര അംഗബലം ഉണ്ട് അങ്ങനെ ഒരു ഒരു ഫയലുകൂടെ നീക്കി വെച്ചിട്ടുണ്ട് ആ ഫയലുകളൊക്കെ ഒന്ന് പാസ്സാക്കി തന്നെ ഈ ലിസ്റ്റിലുള്ള എല്ലാവർക്കും പോകാൻ പറ്റും പ്രതീക്ഷകൾ മാത്രമാണ് ഇവർക്ക് ബാക്കി അത് കൈവിടാതെ സർക്കാരിൻ്റെ കരുണ കാത്ത് കാത്തിരിക്കുകയാണ് പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ